ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് കാണാൻ പോകുന്നത് തലാഷ് എന്ന് പറയുന്ന മൂവിയാണ്. 2012 ഈ ഒരു മൂവി റിലീസ് ആവുന്നത്. തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ശാന്തമായൊരു റോഡാണ്. അവിടെ ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുന്നു. ഒരു നായ കുറിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോമിലുള്ളവരെല്ലാം അത്ഭുതത്തോടെ നോക്കുകയാണ്. പെട്ടെന്ന് കാർ റൈറ്റിൽ കട്ട് ചെയ്ത് താഴെ പാലത്തിന് താഴെ ആയിട്ട് വീഴുകയാണ്. എന്തിനെങ്കിലും വില ഇടിച്ചാൽ മാത്രമല്ലേ അങ്ങനെ പോയി വീഴേണ്ടത്. ഇതിപ്പോ ഒരു ബന്ധവുമില്ലാതെ ആ പാലത്തിന്റെ താഴെയുള്ള വെള്ളത്തിൽ പോയി വീഴുകയാണ്. ഇത് കാണുന്ന ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇതുപോലൊരു ആക്സിഡന്റ് ഇതിനു മുന്നേ നടന്നിട്ടില്ല. അങ്ങനെ പിറ്റേന്ന് പോലീസുകാരൊക്കെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഇൻസ്പെക്ടറാണ് നമ്മുടെ മൂവിയിലെ ഹീറോ. സൂര്യ അവിടേക്ക് വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെയുള്ളവരെല്ലാം നടന്ന കാര്യങ്ങൾ പറയുന്നു. സർ താനെ പോയി വീണാണ്, എവിടെയും തട്ടിയിട്ടല്ല അവിടേക്ക് പോയി വീണതെന്ന് പറയുന്നു. അങ്ങനെ ഒരു മെഷീൻ എല്ലാം കൊണ്ടുവന്ന് വെള്ളത്തിനകത്ത് പെട്ടുപോയ കാറിനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോഴാണ് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അതിനുള്ളിൽ ഉണ്ടായിരുന്നത് ഒരു സെലിബ്രിറ്റിയാണ്, ഒരു ആക്ടറാണ്. ആളുടെ ഭാര്യയോട് വന്ന് ഈ കാര്യം അറിയിക്കുന്നു. അവരാണെങ്കിൽ ഷോക്കായി പോകുന്നുണ്ട്. പിന്നെ ആളുടെ PA ഡ്രൈവറും കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നായകൻ ആലോചിക്കുന്നത് ഡ്രൈവറും PA ഒക്കെ ഉണ്ടാകുമോ എന്ന്. അതെ, എന്നും അയാളുടെ കൂടെ തന്നെ അവരുണ്ടാകും. പക്ഷേ ഈ ഒരു സംഭവം നടന്ന ദിവസം നോക്കി അവരുടെ കൂടെ കാണുന്നില്ല. നായകൻ ഭാഗ കുഴപ്പമായിരിക്കാണ്. ഗജർവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് ഇപ്പൊ കാണിക്കുന്നത്. ഈ ഒരു ആക്സിഡന്റിനെ പറ്റിട്ട് അറിഞ്ഞതും അയാളെ ഷോക്കാവുന്നു. ലെന്ത എന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാൾ ഒരു ഭിക്ഷക്കാരനാണ്. അയാൾ അയാളുടെ ഏരിയയിലുള്ള സാക്ഷി എന്ന് പറയുന്ന ഒരാളെ പോയി മീറ്റ് ചെയ്യുന്നു. അവരുടെ അടുത്ത് പോയിട്ട് ആ ആക്ടർ മരിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ആ ഒരു കാര്യം പറയാണ്. അയാൾ പേടിച്ചു പോവാണ് കേട്ടോ. അപ്പൊ ലവറും അവിടെ തന്നെ ഉണ്ടായിരുന്നു അയാളുടെ. നീ ഇന്നലെയല്ലേ ആ ആക്ടറിനെ പോയി കണ്ടിട്ട് വന്നത് എന്ന് ചോദിക്കുന്നു അവള്. ഏയ് മിണ്ടാത്തിരിക്കി, ഇവന്റെ മുന്നിൽ ഇതൊന്നും പറയല്ല എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് അയച്ചിട്ട് ലവറിനെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ് അവൻ. പോലീസുകാരെല്ലാവരും ആക്ടറിന്റെ കേസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പോലീസുകാരൻ നമ്മുടെ നായകന്റെ അടുത്തേക്ക് വരുന്നു. ആക്ടർ ആണെങ്കിൽ ഡ്രൈവറിനെ അയച്ചുവിട്ട് തനിച്ച് കാർ ഓടിച്ചു പോകണമെന്നാണ് അത്ര ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ PA വരണ്ട എന്ന് പറഞ്ഞു. അയാളുടെ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്നും ആ ഒരു ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് 30 മിനിറ്റ് അവർ ട്രാവൽ ചെയ്തിട്ട് വേണം പോകാൻ. അത്രയും ദൂരം ട്രാവൽ ചെയ്ത് അയാൾ പോയതാണ്. അതിനുശേഷമാണ് ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും മറ്റൊരു പോലീസുകാരൻ വന്നിട്ട്, സർ ഞാനൊരു കാര്യം പറയട്ടെ, സാർക്കൊരു കാര്യം പറയോ, അവിടെ പ്രേതമുണ്ട് എന്നാണ് തോന്നുന്നത്. ഇതേപോലെ കഴിഞ്ഞ വർഷം ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആ ഒരു കേസ് ഞങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാനേ കഴിഞ്ഞില്ല. അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് തോന്നുന്നു. ഞങ്ങൾ ആ കേസെല്ലാം മൂടി വെച്ചു എന്ന് പറയുന്നു. ഒരു സ്വാമിജിനെ വിളിച്ചിട്ട് വരട്ടെ സർ എന്ന് പറയുന്ന സമയത്ത് നീ എന്താണ് പ്രാന്തനെ പോലെ എങ്ങനെയെല്ലാം പറയുന്നത്. ശരിക്കും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് നായകൻ അവന്റെ ജോലി നോക്കുന്നു. ഇപ്പൊ സാക്ഷിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അയാൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് സെന്ററിലേക്ക് പോകുന്നു. അവിടെ നിന്നും ചില പെൺകുട്ടികളെ എല്ലാം കൂട്ടിയിട്ട് കാറിൽ ട്രാവൽ ചെയ്ത് പോകുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ നായികയായിട്ടുള്ള റോസിനെ കാണിക്കുന്നത്. പിന്നെ സാക്ഷി അവിടെ നിന്നും തന്റെ വീട്ടിലേക്ക് വന്ന് എന്തോ ഒരു കാര്യം പാക്ക് ചെയ്യുന്നത് കാണിക്കുന്നു. എന്താന്ന് നോക്കുമ്പോൾ അയാളുടെ ബാഗിലാണെങ്കിൽ കുറെ കെട്ടുകെട്ടായിട്ട് കാശെല്ലാം അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും അറിയാതെയാണ് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെല്ലാം അടുക്കി വെക്കുന്നത്. ആളുടെ ലവർക്ക് പോലും ഈ ഒരു കാര്യം അറിയത്തില്ല. ലന്ദയോടും ഒരു പുതിയ സിം കാർഡ് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവനും വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കുന്നു. അപ്പം മറ്റവനും പുതിയ സിം കാർഡ് ഇട്ട് പഴയ സിം കാർഡ് വലിച്ചെറിയുന്നു. എന്നിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ പോവാണെന്നും പറയുന്നു. പക്ഷെ ലന്ദ ചെയ്യുന്നത് ആ ഒരു സിം കാർഡ് ഉണ്ടല്ലോ, വലിച്ചെറിഞ്ഞ സിം കാർഡ്, അതെടുത്ത് കയ്യിൽ വെക്കാണ്. ഇപ്പൊ നമ്മുടെ നായകനെയും നായകന്റെ ഭാര്യയും കാണിക്കുന്നുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും എന്തെല്ലാമോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അവർ ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പോലെയൊക്കെയാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ് വന്നാലും ലിമിറ്റഡ് ആയിട്ട് മാത്രം ഫ്രണ്ട്സിന്റെ മുന്നിലെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്ന പോലെ കാണിക്കും. പക്ഷെ അവർ തമ്മിൽ ഇന്നും വഴക്കാണ്. ഇപ്പൊ വരെ പുതിയ വീട്ടിലേക്ക് താമസമാരി വന്നിരിക്കുന്നു. നായകൻ പിറ്റേ ദിവസം ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ വണ്ടിയെല്ലാം ഓടിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടെ നിന്നും പോയ വണ്ടി റൈറ്റിൽ തിരിഞ്ഞ് അവിടെ പാലത്തിന്റെ താഴെ വീഴുക എന്നെല്ലാമാണ് ആലോചിക്കുന്നത്. ഇപ്പൊ നായകന്റെ വൈഫിനെ കാണിക്കുന്നു. നായകന്റെ വൈഫിന്റെ അടുത്തേക്ക് അടുത്ത വീട്ടിലെ ഒരു ആന്റി ഇൻട്രൊഡ്യൂസ് ആവാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ നായിക ചിന്തിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി കോഫി ഉണ്ടാക്കാമെന്ന്. കോഫി ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുമ്പോൾ ഈ ഒരു ആന്റി ആയിക്കോട്ടെ ഇവരുടെ സാധനങ്ങളിൽ എന്തോ ഒന്ന് തേടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് തേടിയിട്ട് അവരെടുക്കുന്നത് ഇവരുടെ മകന്റെ ഫോട്ടോ ആണ്. ഹായ് കരൺ, എങ്ങനെയുണ്ട്, നീ ഹാപ്പി അല്ലേ, ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നതാണെന്ന് പറയുന്നു. ആക്ച്വലി അവരുടെ മകൻ മരിച്ചു പോയതാണ് കേട്ടോ. മരിച്ചു പോയ മകന്റെ ഫോട്ടോ നോക്കിയിട്ടാണ് ഹായ് കരൺ എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുന്നത്. ഈ ലേഡിക്ക് പുറകിൽ എന്തായിരിക്കും എന്നൊരു വലിയൊരു ചോദ്യചിഹ്നത്തോടെയാണ് ഈ ഒരു സീൻ കട്ടാവുന്നത്. പോലീസുകാർക്ക് ഇപ്പോൾ മറ്റൊരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ആക്ടർ മരിക്കുന്നതിന് കുറച്ചു നേരത്തിന് മുന്നാണ് 2 മില്യൺ ക്യാഷ് അക്കൗണ്ടിൽ നിന്നും പോയിരിക്കുന്നത്. ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിന്റെ ഇപ്പോഴാണ് പറഞ്ഞത് എന്ന് ഭാര്യ പറയുന്നു. പോലീസുകാർ അക്കൗണ്ടിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഈ കാര്യമെല്ലാം ചോദിക്കുന്നു. അതെ സർ, അത് സത്യമാണ്, 2 മില്യൺ ആണ് പാക്ക് ചെയ്തത്. അത് 1 മില്യൺ ആണെങ്കിൽ ലിഡോ എന്ന് പറയുന്ന പേഴ്സണെ കൊടുക്കാനായിട്ട് പറഞ്ഞു. അതൊരു ഹോട്ടലാണ്, അവിടെയുള്ള റിസപ്ഷനിസ്റ്റിനോടാണ് കൊടുത്തത്. അങ്ങനെ പോലീസുകാർ ആ ഹോട്ടലിലേക്ക് ചെന്ന് റിസപ്ഷനിസ്റ്റിനോട് ആ സമയത്ത് ആരായിരുന്നു ഇവിടെ റിസപ്ഷനിസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുരുകൻ എന്ന് പറയുന്നു. നായകനെ മുരുകനെ തേടി പോകണമെന്നാണ് ആലോചിക്കുന്നത്. സാക്ഷി ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഏതോ നാട്ടിലേക്ക് ആ കാശെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു റൂമെല്ലാം ബുക്ക് ചെയ്ത് അവിടെ താമസിക്കുന്നത് കാണിക്കുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ കാണിക്കുന്നത് നായകനും നായകന്റെ ഭാര്യയും കൂടി ചേർന്നിട്ട് ഫ്ലാറ്റിലുള്ള ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതാണ്. മറ്റേ നെയ്ബർ ലേഡി ഉണ്ടല്ലോ, അവരാണെങ്കിൽ അവിടെ ഇരുന്ന് നായകനെ തിരിഞ്ഞു നോക്കുകയാണ്. ആ ഒരു കാര്യം നമ്മുടെ നായകനും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നായകൻ അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് ആ നെയ്ബർ ലേഡി ഉണ്ടല്ലോ, അവര് അവരുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ മകൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കരൺ അല്ലേ നിങ്ങളുടെ മകൻ എന്ന് ചോദിക്കുന്നു.
നായകൻ ഷോക്കാവാണ്. മര്യാദയ്ക്ക് എവിടെ നിന്നും പോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. പക്ഷെ നായികയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എന്ത് തന്റെ മകൻ സംസാരിച്ചെന്നു എന്ന് പറഞ്ഞ് അവരെ തന്നെ അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പൊ ലേഡിയും, നിങ്ങളുടെ മകൻ നിങ്ങളോട് സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അവൻ പറയുന്നതൊന്ന് കേൾക്കൂ, അവൻ എന്നോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ നായകൻ അതൊന്നും കേൾക്കാതെ ഇനിയൊരു വട്ടം ഇതുപോലെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളെ സെല്ലിനകത്ത് കൊണ്ടുവന്ന് വെക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന് നായകനെ വഴക്ക് പറയുന്നുണ്ട്. പ്രേതം, പിശാശി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ പേര് പുറകിൽ നടക്കും, നീ അതൊന്നും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും ആ ഒരു രാത്രി കാറെടുത്ത് പുറത്തേക്ക് പോവുകയാണ്. നായകൻ കുറേ ദിവസമായി രാത്രി ഉറങ്ങിയിട്ട് മകൻ മരിച്ചതിന് ശേഷം രാത്രി ഉറക്കമെല്ലാം കുറവാണ്. ഈ ഒരു രാത്രി സമയത്ത് കാറെടുത്ത് എവിടേക്കെങ്കിലും പോകും, എന്തെങ്കിലും ചെയ്യും, ഇങ്ങനൊരു ജീവിതമാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. മകൻ എങ്ങനെയാണ് അങ്ങനെ ഒരു ആപത്ത് പറ്റിയത് എന്നത് ഇപ്പൊ കാണിക്കുന്നു കേട്ടോ. ഇവരൊരു ട്രിപ്പ് പോലെ പോയിരിക്കുന്നു. അവരുടെ പയ്യനാണെങ്കിൽ ഫ്രണ്ടിന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അമ്മയോടും അച്ഛനോടും വരും, നമുക്ക് എല്ലാവർക്കും ചേർന്ന് കളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിൽ നീ അവന്റെ കൂടെ പോയി കളിച്ചോ എന്ന് പറഞ്ഞ് അവനെ അവന്റെ കൂടെ അയച്ചു വിടുന്നു. അങ്ങനെ അവിടെയുള്ള ബോട്ട് എടുത്തിട്ട് ആ വെള്ളത്തിന്റെ അടുത്തേക്ക് വരെ പോകുന്നു ആ പിള്ളാര്. അങ്ങനെ വെള്ളത്തിൽ ബോട്ടെല്ലാം മൂടിച്ച് പോകുമ്പോൾ ആ ഒരു കപ്പലാണെങ്കിൽ തലകീഴായിട്ട് മറിയുകയാണ്. നമ്മുടെ നായകനും അവിടെ വന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി പോരാടുന്നുണ്ട്. ആ ഫ്രണ്ടിനെ എങ്ങനെയെല്ലാം രക്ഷിക്കുന്നു, പക്ഷെ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കണ്ണിന്റെ മുന്നിൽ വെച്ച് തന്നെ സ്വന്തം മകൻ മരിച്ചു കിടന്നു. ഈ ഒരു കാര്യത്തെ തുടർന്നാണ് ആ ഭാര്യയും ഭർത്താവും ഇങ്ങനെ തകർന്നു പോയിരിക്കുന്നത്. നായകൻ ഇതെല്ലാം ആലോചിച്ച് കാറിൽ ഒരു ഭാഗത്ത് പോയി നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ നായികയായിട്ടുള്ള റോസി വരുന്നു. പോവാമോ സാർ എന്ന് ചോദിക്കുകയാണ്. നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ, ഞാനൊരു പോലീസുകാരനാണെന്ന് പറയുന്നു. അടുത്ത് തന്നെ ലിഡോ എന്ന് പറയുന്ന ഒരു ലോഡ്ജ് ഉണ്ട്, അവിടെയുള്ള റിസപ്ഷനിസ്റ്റിനെ അറിയാമെന്ന് പറയുന്നു. നായകനും ആലോചിക്കുന്നത് മറ്റേ കേസിനെ പറ്റിയിട്ടാണ്. ആ കേസിൽ ആ ലോഡ്ജിന്റെ പേരാണല്ലോ ഉള്ളത് എന്ന് പറഞ്ഞ അവളെ വിളിച്ച് കാറിൽ കയറ്റുന്നു. ആ റിസപ്ഷനിസ്റ്റിനെ പറ്റിയിട്ടെല്ലാം നായകൻ ചോദിക്കുന്നുണ്ട് അവളോട്. അപ്പോഴാണ് അയാളുടെ പേര് മുരുകനാണെന്നും അയാൾ കയറ്റി വന്നതുകൊണ്ട് അയാളെ നാട്ടിലേക്ക് അയച്ചുവിട്ടതാണെന്നും പറയുന്നു. ഓ, അതാണോ കാര്യം എന്ന് പറഞ്ഞ് അവളെ തിരിച്ചയക്കുകയാണ് അവൻ. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഒരു പോലീസുകാരനെ മുരുകൻ എന്ന് പറയുന്ന വ്യക്തിയെ വീട്ടിലേക്ക് അയച്ചു വിടുകയാണ്. അവിടെ പോകുമ്പോൾ ഇയാൾ വയ്യാണ്ട് കിടക്കുകയാണ്. അയാളോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. കാശ് ആരോടെ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ സാക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് കൊടുത്തതെന്ന് മുരുകൻ പറയുന്നു. അങ്ങനെ സാക്ഷിയുടെ വീട്ടിൽ പോകുമ്പോൾ സാക്ഷിയെ കാണുന്നില്ല, അവന്റെ ഗേൾഫ്രണ്ട് മാത്രമാണ് ഉള്ളത്. ഗേൾഫ്രണ്ടിനോട് അന്വേഷിക്കുന്നു, അവനൊരു സ്ഥലത്തേക്ക് പോയതാണ്, വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നേ വരെയും അവൻ വന്നിട്ടേ ഇല്ല എന്ന് പറയുന്നു. പോലീസുകാരൻ നേരെ ഇപ്പൊ പോകുന്നത് മറ്റേ സാക്ഷിയും വർക്ക് ചെയ്യുന്നത് പ്രോസിക്യൂട്ടർ സെന്ററിലാണല്ലോ. അവിടെ പോയിട്ട് സാക്ഷിയെ പറ്റിയിട്ടെല്ലാം ചോദിക്കുന്നു അവരോട്. ഈ ഒരു കാര്യമെല്ലാം നമ്മുടെ നായികയായിട്ടുള്ള റോസിയും കാണുന്നുണ്ട്. നായകന്റെ വൈഫാണെങ്കിൽ കൗൺസിലിങ്ങിനെല്ലാം പോകും. വൈഫ് ഡോക്ടറോട് പറയുന്നത് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ കൗൺസിലിംഗ് എന്ന പേരില്ലെങ്കിലും ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എന്റെ ഭർത്താവിന് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള സങ്കടം ആരോടും തുറന്നു പറയുന്നില്ല, എല്ലാം മനസ്സിലൊതുക്കിക്കൊണ്ട് നടക്കുകയാണ്. എന്നെക്കാളും ഒരുപാട് സങ്കടം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം. മകൻ മരിച്ചതിന് ശേഷം ആ ഒരു കാര്യത്തിൽ നിന്നും ഭർത്താവും ഭാര്യയും ആവട്ടെ അതിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അവർ പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷെ ഈ ഒരു സംഭവത്തിന് ശേഷം അവർക്കിടയിൽ ലവ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കഷ്ടത്തിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും അതേ കഷ്ടപ്പാടിൽ തന്നെയാണ് ജീവിതം നയിക്കുന്നത്. സാക്ഷിനെ കൊണ്ട് നടക്കുന്ന ലന്ദ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ ആണെങ്കിൽ നായകനും മറ്റു പോലീസുകാരും ചേർന്ന് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവനെ വിളിച്ച് കുറെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. സാക്ഷി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും തന്നെ മിണ്ടുന്നില്ല. അവൻ കരയുകയാണ് കേട്ടോ. അവസാനം ഇവനൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. ഇവൻ വെറും ഡമ്മിയാണെന്ന് പറഞ്ഞ് അവനെ തിരിച്ചയക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്നും പുറത്തു വരുന്ന ഈ ലന്ദയെയാണ് കാണിക്കുന്നത്. ലന്ദയാണെങ്കിൽ പോലീസുകാരെല്ലാം ഇവൻ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ഇവനെ പറ്റിയിട്ട് അന്വേഷിക്കുകയാണല്ലോ. അപ്പോൾ അവന് പുറകിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട് എന്ന് തോന്നുകയാണ് കേട്ടോ അവന്. അവൻ എന്തോ ഒരു കാര്യം ഒളിപ്പിച്ച് വെക്കുകയല്ലേ. അവൻ എന്താണ് മറക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സിം കാർഡ് അവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ സാക്ഷിയുടെ പഴയ സിം കാർഡ്, അതെടുത്ത് അവൻ്റെ ഫോണിലിടുന്നു. അതിൽ രണ്ട് നമ്പറാണ് കാണിക്കുന്നത്. ഒരു നമ്പറിൽ ഡയൽ ചെയ്ത് നോക്കുന്നു, അത് സ്വിച്ച് ഓഫ് ആണ്. മറ്റൊരു നമ്പറിൽ വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു പേഴ്സൺ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എത്ര പ്രാവശ്യമാണ് വിളിക്കേണ്ട വിളിക്കേണ്ട എന്ന് പറയുന്നത്. ക്യാഷ് ഞാൻ വേഗം തന്നെ തരാമെന്ന് പറഞ്ഞില്ലേ, ബാക്കിയുള്ള 3 മില്യൺ നീ വേഗം വന്ന് വാങ്ങിച്ചോളൂ എന്ന് പറയുന്നു. ചുമ്മാ കോൾ ചെയ്ത് ടോർച്ചർ ചെയ്യില്ല എന്ന് പറയുന്നു. പക്ഷെ ഇവരാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കുകയാണ് കേട്ടോ, ഇത്രയും കാശോ. അപ്പൊ എന്തായാലും പ്ലാൻ ചെയ്ത് ആ ഒരു കാശ് കൈക്കലാക്കണമെന്ന് വിചാരിക്കുകയാണ്. നായകനും ഈ സാക്ഷി എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് വെച്ച് നമ്മുടെ നായികയായിട്ടുള്ള റോസിനെ കാണുന്നു. റോസിയോട് പോയി സംസാരിക്കുന്നില്ല, നിനക്ക് സാക്ഷിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ആ, എനിക്കറിയാം, അവന്റെ പ്രധാനപ്പെട്ട ചില ഗേൾസിൽ ഞാനും ഒരാളാണ്. അവനിപ്പോ എവിടെ ഉണ്ടാകുമെന്നറിയോ, അവനിപ്പോ കുടിച്ചിട്ട് എവിടെയെങ്കിലും ഉറങ്ങിക്കൊണ്ടിരിക്കാകും എന്നെല്ലാം പറയുന്നു. അങ്ങനെ റോസി അവിടെ നിന്നും പോകുന്നു. ലന്ദ ആണെങ്കിൽ ഇപ്പോൾ ഉള്ളത് നിർമ്മല എന്ന് പറയുന്ന ഒരു ലേഡിയുടെ അടുത്താണ്. നിർമ്മലയാണെങ്കിൽ ഒരു വ്യഭിചാരം നടത്തുന്ന സ്ത്രീയാണ്. അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു പ്ലാൻ കറക്റ്റ് ആണെങ്കിൽ ഞാൻ തന്നെ നിന്നെ കല്യാണം കഴിക്കും. നിർമ്മലയ്ക്ക് ഇതെല്ലാം വലിയ കാര്യമായിട്ട് തോന്നുകയാണ്, തന്നെ തന്നെ ഒരാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അവൾ ഒത്തിരി ഹാപ്പി ആവുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്തപ്പോൾ കാണിക്കുന്നത് നമ്മുടെ നായികനെയാണ്. നായികൻ്റെ വീടിൻ്റെ ഉമ്മറത്തായിട്ട് ഒരു ലെറ്റർ ഉണ്ട്. അത് നോക്കുമ്പോൾ അവരുടെ മകൻ അയച്ച ലെറ്ററാണത്. ആ ലേഡിയാണ് ആ ഒരു ലെറ്റർ ഇട്ടിട്ട് പോയത്. ആ ലെറ്റർ വായിച്ചു നോക്കുമ്പോൾ അമ്മ എനിക്ക് അമ്മയോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അമ്മ എന്നോട് സംസാരിക്കില്ല എന്നെല്ലാമാണ് ചോദിച്ചത്. അങ്ങനെ നായിക ആ ലേഡിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആത്മാവിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യില്ലേ, അങ്ങനെ ഒരു സെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് അതിലൂടെ മകനോട് സംസാരിക്കണമെന്ന് അമ്മ വിചാരിക്കുന്നു. അങ്ങനെ മകന്റെ സോള് ലേഡിയുടെ ശരീരത്തേക്ക് വന്നിട്ട്
മകൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എഴുതി കാണിച്ചു കൊടുക്കുന്നു. അതെല്ലാം നായിക വായിച്ചു നോക്കിയതിന് ശേഷം മകൻ തന്നെ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് തന്നോട് എന്ന് പറഞ്ഞ് ഒത്തിരി ഹാപ്പി ആവുന്നു. അമ്മ കരയല്ലേ അമ്മ, അമ്മ ഹാപ്പി ആയിട്ടിരിക്കണം, അച്ഛനെയും ഹാപ്പി ആയിട്ട് വെക്കണം, അച്ഛൻ അമ്മയെ വിശ്വസിച്ച് മാത്രമാണ് ജീവിക്കുന്നത്, അച്ഛനെ ഹാപ്പി ആയിട്ട് നോക്കണം എന്നെല്ലാമായിരുന്നു മകൻ എഴുതിയത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകനെയാണ് കേട്ടോ കാണിക്കുന്നത്. നായകനൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നു, സാക്ഷി മരിച്ചുപോയി എന്ന ന്യൂസ് ആയിരുന്നു അത്. മോർച്ചറിയിൽ വന്ന് നോക്കുമ്പോൾ അവന്റെ മൃതശരീരം കാണുന്നു, അവനെ ആരോ തലയിൽ വെടിവെച്ച് കൊന്നതാണ്. പിന്നെ അവന്റെ ബാഗെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് അവന്റെ ബാഗിൽ 2 മില്യൺ കാശുള്ളത് കാണുന്നു. ഇവനെ ആരാണ് ഇങ്ങനെ കൊന്നു കളഞ്ഞത് എന്ന കാര്യവും പോലീസുകാരൻ അന്വേഷിക്കുന്നുണ്ട്. ലന്ദയാണ് സാക്ഷിയുടെ ബാഗെല്ലാം കൈക്കലാക്കാൻ വേണ്ടി നോക്കിയത്. ലന്ദയോട് ഫോണിൽ ഒരാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അയാളുടെ അടുത്ത് സാക്ഷിയുടെ കാര്യമെല്ലാം അറിയിച്ചത് ലന്ദയാണ്. അങ്ങനെ ആ വ്യക്തിയാണ് സാക്ഷിനെ കൊന്നത്. സാക്ഷിനെ കൊല്ലിപ്പിച്ചത് അവന്റെ കയ്യിലുള്ള കാശ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനകം തന്നെ പോലീസുകാരെ കാശ് കൈക്കലാക്കി. പിന്നെ സാക്ഷിയുടെ വീട്ടിൽ എന്തെങ്കിലും കിട്ടുമോ എന്നെല്ലാം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും ഒരു DVD ലഭിക്കുന്നു. DVD അവൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ സാക്ഷിയുടെ ലവർ എന്ന് പറയുന്ന ഒരു സ്ത്രീനെ കാണിച്ചില്ലേ, അവളും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡി ആയിരുന്നു. അവിടെ പോയിട്ട് എല്ലാ കാശും കൊടുത്ത് ഇവനെ ഞാൻ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ആ ലേഡീനെ പിടിച്ചു കൊടുത്ത് പിന്നെയും അവരെ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇറക്കുന്നു. ലന്ദ അവിടെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നീട് ആക്ടറുടെ വൈഫിന്റെ അടുത്തേക്ക് ഇപ്പൊ നായകൻ പോകുന്നുണ്ട്. സാക്ഷിനെ എങ്ങനെയാണ് ഇയാൾക്ക് പരിചയം എന്നെല്ലാം ചോദിക്കുന്നു. സാക്ഷി എന്ന് പറയുന്ന വ്യക്തി പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡീസിനെ എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തന്റെ ഭർത്താവും പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡീസിന്റെ അടുത്തേക്ക് പോവാറുണ്ട് എന്നാണോ പറയാൻ വരുന്നത് എന്ന് ഭാര്യ ചോദിച്ച് അവരുടെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരുന്നു. ഇതേ സമയത്ത് കച്ചറവാളും ഉണ്ട്. ഇപ്പോ അവനൊരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ വന്ന ഉടനെ അയാൾ ഷോക്ക് ആവുന്നു. പിന്നെ എണീറ്റ് പോയിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ കോൾ ചെയ്തിരിക്കുന്നത് ലന്ദയാണ് കേട്ടോ. ലന്ദ ഇവനോട് പറയുന്നുണ്ട്, നിന്റെ കാര്യമെല്ലാം എനിക്കറിയാം, സാക്ഷിനെ കൊന്നത് നീയാണെന്ന് എനിക്കറിയാം, ഇതൊന്നും ഞാൻ പോലീസിന്റെ അടുത്ത് പറയണ്ടെങ്കിൽ നീ എനിക്ക് കുറെ കാശ് തരേണ്ടി വരും, എല്ലാറ്റിനും റെഡി ആയിട്ടിരിക്കുന്നു പറഞ്ഞു ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത് തന്നെ റോസി ഉണ്ട് കേട്ടോ, റോസി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. നീ നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്, ഇങ്ങനെ തന്നെ നീ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് കാശെല്ലാം കിട്ടും. അവനും ചിരിച്ച് അവിടെ നിന്ന് മൂടുന്നു. അപ്പൊ റോസി ആരാണ്, കൊലപാതകങ്ങൾക്കും റോസിക്കും എന്താണ് ബന്ധം എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അങ്ങനെ ഈ ഒരു സീന് കട്ട് ചെയ്യുന്നു. ഇപ്പൊ ലന്ദ ഗജർവാളിന് കോൾ ചെയ്തിട്ട് 5 മില്യൺ കാശ് വേണമെന്ന് പറയുന്നു. അതൊന്നും തരാൻ പറ്റില്ല, നിന്റെ അടുത്ത് എന്ത് പ്രൂഫാണുള്ളത് എന്ന് അയാൾ ചോദിക്കുന്നു. CCTV ഫുട്ടേജ് ഉണ്ട്, പിന്നെ നീയാണ് കൊലപാതകം ചെയ്തത് എന്നതിനുള്ള തെളിവുകളും എന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഇതെല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിക്കണോ അല്ലെങ്കിൽ നീ കാശ് തരുന്നോ എന്ന് ചോദിക്കുന്നു. ഗജർവാളിനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു സത്യം തുറന്നു പറയുന്നു. ഗജർവാളും ഈ ഒരു ആക്ടറും നിഖിൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും ഉണ്ട് ഇവരുടെ ഒപ്പം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നിഖിലാണെങ്കിൽ താഴെ വീണിരിക്കുന്നു, ആക്സിഡന്റ് ആയിരിക്കുന്നു. വീട്ടുകാരോട് പറഞ്ഞത് ബാൽക്കണിയിൽ നിന്നും താഴേക്ക് വീണു എന്നാണ്. പക്ഷെ ശരിക്കും ആക്സിഡന്റ് സംഭവിച്ചത് കാറിൽ നിന്നുമാണ്. അങ്ങനെ അവന്റെ അച്ഛനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ഷോക്ക് ആവുന്നു, ഇത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നെല്ലാം പറയുന്നു. ഇപ്പൊ നമ്മുടെ നായകനാണെങ്കിൽ വീട്ടിൽ വന്ന് ഭാര്യയെ കാണുമ്പോൾ ഭാര്യയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അവരുടെ വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് സന്തോഷത്തോടെ തന്നെ വന്ന് ഭർത്താവിനോട് സംസാരിക്കുന്നു. സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞ് അതിനും അവൻ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഭാര്യയുടെ മുഖത്ത് വലിയൊരു മാറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമ കാണുമ്പോൾ അവിടെ ഒരുപാട് ചിരിക്കുന്നൊക്കെ ഉണ്ട്, അവനും അത് കണ്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സിനിമയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നു. ആ ഫ്രണ്ട്സ് മറ്റാരുമല്ല, നായകൻ രക്ഷിച്ച നായകന്റെ മകന്റെ കൂട്ടുകാരന്റെ പാരന്റ്സ് ആണ്. അവരെ കണ്ട ഉടനെ നായകന് മകന്റെ ഓർമ്മകളെല്ലാം വരുന്നു. ശരി, ഇവിടെ നിന്നും പോകാം എന്ന് പറഞ്ഞ് അവരുടെ മുഖത്തടിച്ച പോലെ സംസാരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ആ ഒരു കാര്യം ഭാര്യയ്ക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. എന്തിനാണ് അവരോട് മുഖത്തടിച്ച പോലെ സംസാരിച്ചതെന്ന് ചോദിക്കുന്നു. അവർ തമ്മിൽ ആർഗ്യുമെന്റ് എല്ലാം വന്ന് ചെറിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ വീടിന്റെ ഉമ്മറത്ത് അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്നും അവൻ പോകാൻ നോക്കാണ്. നിങ്ങൾ ഇങ്ങനെ പോവാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, നിങ്ങൾക്ക് ആരുടെ കൂടി അഫയർ ഉണ്ട്, അതല്ലേ സത്യം എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അവനും ഒന്നും പറയാൻ പറ്റാണ്ട് അവിടെ നിന്നും പോയി കളയാണ്. അവിടെ നിന്ന് പോയ നായകന്റെ മൈൻഡിൽ ഒരേ ഒരു കാര്യം മാത്രമേ വരുന്നുള്ളൂ, റോസീനെ പോയി മീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ റോസിയുടെ അടുത്തേക്ക് പോകുന്നു. റോസിയും അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുകയാണോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, മൈൻഡൊക്കെ ഭയങ്കര അപ്സെറ്റ് ആണെന്ന് പറയും. ശരി വരൂ, നമുക്കൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു കടൽക്കറിയുള്ള ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇത് എന്റെ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഇത് എന്റെ സ്ഥലമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ഇവിടെ ആരും തന്നെ വരത്തില്ല, ഞാൻ മാത്രമേ ഇവിടെ വരത്തുള്ളൂ എന്ന് പറയുന്നു. കേസൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനോട് കൂടിയിട്ടാണ് കേസെല്ലാം പോകുന്നത്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അവളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അങ്ങനെ നായകൻ പറയുന്നുണ്ട്, ഈ ആക്ടർ ഉണ്ടല്ലോ അവന് കുറെ പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡീസിന്റെ കൂടെ എല്ലാം ബന്ധമുണ്ട്, നിനക്കും അങ്ങനെ അവന് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് അവനെ അറിയാം, ഞങ്ങൾ ലോങ് ഡ്രൈവ് എല്ലാം പോയിട്ടുണ്ടെന്ന് പറയാണ്. ഞങ്ങൾ രണ്ടുപേരും വന്ന കാറിലാണ് പോയത്, ഞങ്ങളുടെ കൂടെ തന്നെ മറ്റു രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് നിഖിൽ എന്നാണ്, മറ്റാളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ആ ഒരു അവസരമെല്ലാം ഒരുക്കി തന്നത് സാക്ഷിയാണെന്നും പറയുന്നു. അങ്ങനെ നായകൻ നിഖിൽ എന്ന് പറയുന്ന പേരെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മറ്റൊരു കാര്യം കൂടി അവൾ പറയുന്നുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കുറച്ച് പയ്യന്മാരെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, അവൾ അന്ന് പോയതാണ്, പിന്നെ തിരിച്ചു വന്നിട്ടില്ല, എന്താ കാര്യം എന്നെല്ലാം ചോദിക്കുമ്പോൾ അവരൊന്നും തന്നെ പറഞ്ഞില്ല. ഞങ്ങൾ സെൻട്രലിൽ തന്നെ കാശെല്ലാം കൊടുത്ത് ഈ ഒരു കേസ് അടച്ചു വെക്കാനാണ് അവർ ശ്രമിച്ചത്. ഞാനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കേസ് കൊടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡി കേസ് കൊടുക്കാൻ വരികയാണെങ്കിൽ ആ ഒരു കേസ് തന്നെ ആ ലേഡിക്ക് നേരെ തിരിച്ചുവിടും.
നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ആണല്ലോ നിയമം ഉള്ളത്. ഞങ്ങൾ കൊടുത്ത കേസൊന്നും എടുക്കുക പോലും ഇല്ല. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും പിന്നെ പോയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ നായകൻ നിഖിൽ എന്ന് പറഞ്ഞ പേര് ഓർമ്മ വെച്ച് നേരെ അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയി നോക്കുമ്പോൾ അവൻ ബ്രെയിൻ ഡെഡ് ആയി കിടക്കാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണതാണെന്ന് പറയുന്നു. കുറച്ചു നേരത്തിന് മുന്നേ ഗശ്രവൾ പറഞ്ഞ ആ നിഖിൽ ഉണ്ടല്ലോ, അത് ഈ നിഖിൽ തന്നെയാണ്. കാർ ആക്സിഡന്റ് സംഭവിച്ചിട്ടാണ് അവൻ ഇങ്ങനെ ആയിരിക്കുന്നത്. അങ്ങനെ ലന്ദ ആണെങ്കിൽ ഗജർവാളിനെ കോൾ ചെയ്തിട്ട് വിരട്ടുകയാണ്. എപ്പോഴാണ് എന്റെ 5 മില്യൺ തരാൻ പോകുന്നത് എന്നെല്ലാം ചോദിക്കുന്നു. നീ സാക്ഷിയെ കൊന്ന പോലെ എന്നെ കൊന്നുകളയാനൊന്നും നോക്കണ്ട, പക്ഷേ എന്നെ ഇങ്ങനെ കൊല്ലാൻ നീ ശ്രമിക്കുകയാണെങ്കിൽ പോലീസിന്റെ അടുത്ത് നീ പെട്ടുപോകുമെന്ന് പറയുന്നു. അങ്ങനെ കാശ് വാങ്ങാൻ വേണ്ടി ഒരു പ്ലാൻ എല്ലാം അവൻ തയ്യാറാക്കുന്നു. നമ്മുടെ നായകനാണെങ്കിൽ ഇപ്പൊ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ആ സമയം നോക്കിയിട്ട് നായകന്റെ വൈഫിനെ കാണുന്നില്ല. അങ്ങനെ ഭാര്യ എവിടെ എന്ന് അന്വേഷിക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ ലേഡിയുടെ വീട്ടിലേക്ക് പോയതാണ് എന്ന കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അവിടേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ ആത്മാവിനെ കൂടെ സംസാരിക്കുകയായിരുന്നു. അവിടേക്ക് പോയിട്ട് ഭാര്യനെ അവൻ വഴക്ക് പറയുന്നു. ഈ പഠിച്ച പെൺകുട്ടിയല്ലേ, സയൻസ് ടീച്ചറല്ലേ, എന്നിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ആ ലേഡീനെയും വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നും അവളെ കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ നായകൻ ഇപ്പൊ കടൽക്കരയിലേക്ക് വന്നിട്ട് ഈ കേസ് വേറെ എങ്ങനെയായിരിക്കുന്നു, അതിനിടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്ന് പറഞ്ഞു ആകെ കൺഫ്യൂഷൻ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് റോസി വരുന്നത്. എന്ത് പറ്റി എന്നെല്ലാം ചോദിച്ച് അവിടെ നിന്നും ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പൊ നായകനും, ഞാൻ നിന്നെ കൊണ്ട് തെറ്റായ രീതിയിലൊന്നുമല്ല സംസാരിച്ചത്, നിന്നെ കൊണ്ട് എന്തോ സംസാരിക്കാൻ തോന്നി അത്ര മാത്രമെന്ന് പറയുന്നു. അങ്ങനെ അടുത്തിരുന്ന് അവന്റെ വിഷമങ്ങളെല്ലാം തന്നെ അവൾ കേൾക്കുന്നുണ്ട്. ഇദ്ദേഹം ഉറങ്ങിയിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ തലയിലെല്ലാം തലോടി കൊടുക്കുന്നുണ്ട്. അയാൾ ഉറക്കുന്നു. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നായകൻ അവിടെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബ്രെയിൻ തന്നെ ഫ്രഷ് ആയിരിക്കുന്നു. പല ചിന്തകളും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വരുന്നു. അപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത്. റോസി ഇന്നലെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഒരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. സാക്ഷിയിൽ അവരായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളെ ചെന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. സർ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. സാക്ഷി ഉള്ളപ്പോൾ തന്നെ എന്റെ കാശെല്ലാം സെറ്റിൽ ചെയ്ത് എനിക്ക് വേണ്ട ഫ്രീഡമും വാങ്ങിച്ചു തന്നു. പക്ഷെ എന്നെ വീണ്ടും ഇവിടേക്ക് ഇവൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ ഒരു തൊഴിൽ തന്നെ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ അവളെ ഈ കാര്യമെല്ലാം പറഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ളവരെല്ലാം അടിച്ചിട്ട് ആ പെൺകുട്ടിയെ രക്ഷിച്ചു പോവുകയാണ്. അപ്പോൾ പെൺകുട്ടി ഒരു കാര്യം പറയുന്നു. സർ, ഞാൻ അന്ന് നിങ്ങൾ അന്വേഷിക്കാൻ വന്നപ്പോൾ ഒരു കാര്യം മറച്ചു വെച്ചു. സാക്ഷിക്ക് ഓൾറെഡി തന്നെ ആ ഒരു ആക്ടിനെ അറിയാം. അയാൾ മരിക്കുന്നതിന് കുറച്ച് സമയം മുന്നാണ് ആക്ടിനെ മീറ്റ് ചെയ്തിട്ട് വന്നത് അവൻ. പിന്നെ ഈ ലന്ദ ഉണ്ടല്ലോ, ഇവിടെ അവർക്ക് പിടിച്ചു കൊടുത്തതിന് ശേഷം ഇവരുടെ വീട്ടിൽ എന്തോ ഒരു കാര്യം അവൻ തേടിക്കൊണ്ടിരുന്നു. ആ ഒരു കാര്യവും നമ്മുടെ നായകനെ അവൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ലന്ദനെയാണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. ലന്ദക്കാണെങ്കിൽ 5 മില്യൺ കാശ് കൈക്കലാക്കാനുള്ള ദിവസം വന്നിരിക്കുന്നു. നാളെയാണ് പോയി വാങ്ങേണ്ടത്. അങ്ങനെ ഇന്നേ ദിവസം പോയിട്ട് നിർമ്മലേനെ പോയി കാണുന്നു. എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം, ഞാൻ ഒരു കാര്യം പറയാം, നീ അതുപോലെ തന്നെ ചെയ്താൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അവൻ പിറ്റേ ദിവസം തന്നെ ആ കാശ് വാങ്ങാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഗജർവാളിനെ കാണിക്കുന്നു. അവനെ കൊണ്ട് ട്രെയിനിൽ കയറിയിരിക്കാനാണ് പറയുന്നത്. ബ്ലൂ കളർ ബാഗ് ഉണ്ട്, അതിലാണ് കാശ് വെച്ചിരിക്കുന്നത്. ആ ബ്ലൂ കളർ ബാഗിനെ ട്രെയിനിൽ ചെന്ന് വാങ്ങിച്ചിട്ട് അവിടെ നിന്നും ഓടി പോവാണ്. ഗജർവാളാണെങ്കിൽ അവിടെ ആളുകളെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവന്മാരും അവനെ ചെയ്സ് ചെയ്ത് വരുന്നു. പക്ഷെ എങ്ങനെയെല്ലാമോ അവൻ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ, അവനെ കൊണ്ട് ശരിക്കും നടക്കാനൊന്നും കഴിയുന്നില്ല. അപ്പോഴാണ് നിർമ്മല അവിടെ വന്നിരിക്കുന്നത് കാണുന്നത്. ആക്ച്വലി നിർമ്മലയോട് പറഞ്ഞ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഒരു ബ്ലൂ കളർ ബാഗ് കൊണ്ടുവരാനാണ്. അവിടെ ബ്ലൂ കളർ ബാഗ് കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ ബാഗുകൾ പരസ്പരം മാറ്റുന്നു. അവളെ കൊണ്ടൊരു സ്ഥലത്ത് പോയി നിൽക്കാനും പറയുന്നുണ്ട്. ബാഗുകൾ പരസ്പരം മാറ്റിയതിന് ശേഷം ഇപ്പൊ അവൻ തുടർന്ന് നടന്നു പോകുന്ന സമയത്ത് മറ്റവന്റെ ആളുകൾ വന്ന് പിടിക്കുന്നു. നിർമ്മലയും ഒരു ട്രെയിനിൽ ചെന്ന് അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ വശത്തിൽ ലന്ദന ആളുകളെല്ലാം ഒരുപാട് ഉപദ്രവിക്കുന്നു. അപ്പൊ ലന്ദ അടി താങ്ങാൻ പറ്റാണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ഗജർവാളിനെ ഇവർ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഇവൻ വലിയ ആളൊന്നുമല്ല, സാക്ഷിയുടെ സിം കാർഡ് എടുത്തിട്ട് അവനിങ്ങനെ വലിയ ആളിനെ പോലെ കാണിച്ചു കൂട്ടിയതാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നു. അപ്പൊ ഗജർവാളൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കാശ് തരാം, നിങ്ങൾ അവനെ കൊന്നുകളാം എന്ന് പറയുന്നു. അപ്പൊ തന്നെ അവന്മാര് ലന്ദനെ ഷൂട്ട് ചെയ്യുകയാണ്. ജീവനു വേണ്ടി അവൻ പോരാടിക്കൊണ്ടിരിക്കുന്നു. നിർമ്മലയാണെങ്കിൽ ലന്ദയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. പക്ഷെ എത്ര നേരമായിട്ടും അവനെ കാണുന്നില്ല. പക്ഷെ ലന്ദ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഈ നീ കാശ് വെച്ച് നിന്റെ ജീവിതം നീ ജീവിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റു വഴികളില്ലാതെ അവളെ പൊട്ടിക്കരഞ്ഞ് അവിടെ നിന്നും പോവാണ്. അങ്ങനെ ലന്ദ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് റോസി അവിടേക്ക് വന്ന് നിനക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. റോസിനെ കണ്ട് പേടിച്ച് ലന്ദ ബിൽഡിംഗിൽ നിന്നും താഴേക്ക് വീഴുന്നു. അങ്ങനെ ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് വീണത് കൊണ്ട് തന്നെ അവൻ മരിച്ചു പോകുന്നു. അവിടെ ജോലി ചെയ്യുന്നവരെല്ലാം അത് കാണുന്നുണ്ട് കേട്ടോ. മറ്റേ ഷൂട്ട് ചെയ്ത രണ്ടുപേര് താഴേക്ക് ഇറങ്ങി വരുന്നു. അപ്പൊ അവിടെയുള്ളവരെല്ലാരും വിചാരിക്കുന്നത് അവനെ തള്ളിയിട്ടത് ഈ രണ്ടുപേരാണെന്നാണ്. അതിൽ ലന്ദനെ ഷൂട്ട് ചെയ്ത വ്യക്തിയാണെങ്കിൽ താഴെ സ്റ്റെയർകേസിൽ നിന്നും കാല് തന്നെ താഴേക്ക് വീഴുന്നു, തല പൊട്ടിപ്പോവാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ നായകൻ വന്നിട്ടുണ്ട്. ഇവനാണ് ഷൂട്ട് ചെയ്തത് എന്ന ഇൻഫർമേഷൻ അറിഞ്ഞിട്ട് അവനോട് സംസാരിക്കുകയാണ്. അവനും പേടിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ഗജർവാളാണ് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം അയച്ചു വിട്ടത് എന്ന് പറയുന്നു. നായകനും വലിയ ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ എല്ലാം അവനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു അറസ്റ്റ് വാറന്റ് തയ്യാറാക്കി നേരെ ഗജർവാളിന്റെ അടുത്തേക്ക് പോവാണ്. ഗജർവാളും ഞെട്ടിപ്പോവാണ്. ഇവരെങ്ങനെ കേസ് എല്ലാം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ഷോക്ക് ആവുന്നു. ഒരു നിമിഷം എന്ന് പറഞ്ഞ് അയാൾ കുറച്ച് ടൈം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്ന് ഞാനും നിഖിലും ആക്ടറും കാറിൽ ട്രാവൽ ചെയ്ത് പോവുകയായിരുന്നു. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ലേഡീനെയും അവർക്ക് ആവശ്യമായിട്ടുണ്ട്. സാക്ഷിയുടെ കൂടെ നിഖിലിന്റെ കണക്ഷൻ ഉണ്ട്. അയാളെ കൊണ്ട് ഒരു പെൺകുട്ടി അയച്ചു വിടാൻ പറഞ്ഞു. ആ പെൺകുട്ടിയുടെ പേര് റോസി എന്നാണ്. അങ്ങനെ
മൂന്ന് പേരും ആ പെൺകുട്ടിയെ കൂട്ടിയിട്ട് കാറിൽ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് നിഖിൽ ആ പെൺകുട്ടിയോട് തെറ്റായിട്ട് പെരുമാറാൻ നോക്കി. അങ്ങനെ രണ്ടുപേരും ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവന്റെ കഴുത്തിലുള്ള ഒരു ചെയിൻ പെട്ട് ആ കതവ് തുറന്ന് രണ്ടുപേരും താഴെ വീണ് പോവാണ്. അതിൽ നിഖിലിനും ആ ഒരു പെൺകുട്ടിക്കും നല്ലോണം അടി പറ്റുന്നു. നിഖിൽ കോമയിലേക്ക് പോകുന്നു, പക്ഷെ ആ പെൺകുട്ടിയുടെ കൂടെ അവിടെ തന്നെ അവർ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ സാക്ഷി വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അവന്റെ വീട്ടിൽ വെച്ച് അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു. ആ ഒരു പെൺകുട്ടി ആണെങ്കിൽ മരിച്ചും പോയി. ആ ഒരു പെൺകുട്ടി മരിച്ചു പോയതിനെ തുടർന്ന് സാക്ഷി ആണെങ്കിൽ എന്റെ കയ്യിൽ DVD പ്രൂഫ് എല്ലാം തന്നെയുണ്ട്. നിങ്ങൾ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. ആ പെൺകുട്ടിയെ നിങ്ങളാണ് കൊന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നിന്നും റെഗുലർ ആയിട്ട് കാശ് ചോദിച്ചു വിരട്ടി. അതുകൊണ്ടാണ് ആ ഒരു ആക്ടർ ആണെങ്കിൽ ഓപ്പണിംഗ് സീനിൽ കുറെ കാശെല്ലാം സാക്ഷിക്ക് കൊടുക്കാൻ വേണ്ടി പോയത്. മറ്റൊരു വശത്ത് ഇയാളും ലന്ദയോട് കാശ് കൊടുക്കാൻ വേണ്ടി പോയില്ലേ? അതും ഈ ഒരു പ്രശ്നത്തെ തുടർന്നാണ് കേട്ടോ. ഈ ഒരു കാര്യമെല്ലാം തന്നെ നായകൻ കേട്ടവൻ ഷോക്കാവുന്നു. ശരി, ആ DVD ഇട്ട് കാണിക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ DVD പ്ലേ ചെയ്യുന്നു. അപ്പൊ ആ ഒരു പെൺകുട്ടി നമ്മുടെ നായിക ആയിട്ടുള്ള റോസി ആണെന്ന് നായകൻ മനസ്സിലാക്കുന്നു. അപ്പൊ നായകൻ പറയുന്നത് ഈ ഒരു പെൺകുട്ടി മരിച്ചിട്ടൊന്നുമില്ല, അവൾ എപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അവളാണ് എനിക്ക് വേണ്ട ക്ലൂ എല്ലാം തന്നെ തന്നത്. ബോംബെയിലെ റെഡ് ലൈറ്റ് ഏരിയയിൽ പോയി നോക്കുകയാണെങ്കിൽ അവളെ കാണാൻ സാധിക്കുമെന്നും പറയുന്നു. അങ്ങനെ കുറച്ച് പോലീസുകാരെല്ലാം അവിടേക്ക് ചെന്ന് അവളെ അന്വേഷിക്കുകയാണ്. ഈ ഒരു വശത്ത് നമ്മുടെ നായകൻ ഇവനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോകുന്നു. നായകന് ഭയങ്കര കൺഫ്യൂഷൻ ആണ് കേട്ടോ. ആ പെൺകുട്ടി മരിച്ചു പോയെന്ന് പറയുന്നു, പക്ഷെ അവനോട് വന്ന് സംസാരിച്ചില്ലേ എന്നെല്ലാം ആലോചിച്ചിട്ട് ഗജർവാളും ആ ഒരു പെൺകുട്ടി എന്തിനാ സർ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നെല്ലാം ചോദിക്കുന്നു. അപ്പൊ നായകനം ആ ഒരു കാറിലുള്ള കണ്ണാടി നോക്കുകയാണ് കേട്ടോ. അപ്പോ പുറകിലത്തെ സീറ്റിൽ ആ പെൺകുട്ടി ഇരിക്കുന്ന പോലെ തോന്നുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ കാറിന്റെ പുറകിൽ ആരും തന്നെ ഇല്ല. നായകൻ ഇപ്പോഴാണ് അവൻ ഷോക്കാവുന്നത്. ഇത് പ്രേതമാണോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ അവിടെ റോസി നിൽക്കുന്നു. ആക്ടറിന് ആക്സിഡന്റ് ആയില്ലേ, അതേ സ്ഥലത്ത് തന്നെയാണ് അവരുള്ളത്. നായകന്റെ കൺട്രോൾ എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. നായകന്റെ കണ്ണിന് മാത്രമല്ല അവളെ കാണാൻ സാധിക്കുന്നത്, മറ്റ് ഗജർവാളിനും കാണാൻ സാധിക്കുന്നുണ്ട്. ഗജർവാളും സർ ഇവിടെ നിന്നും വണ്ടി തിരിക്കൂ സർ എന്ന് പറഞ്ഞ് വണ്ടി റൈറ്റിലേക്ക് തിരിക്കുന്നു. ആക്ടറിന്റെ കാർ എങ്ങനെയാണോ ആക്സിഡന്റ് ആയത് അതേപോലെ തന്നെ ഈ ഒരു കാറും ആക്സിഡന്റ് ആയിട്ട് പാലത്തിന്റെ താഴെയുള്ള വെള്ളത്തിലേക്ക് പോകുന്നു. പുറകിലുള്ള പോലീസ് എല്ലാവരും കണ്ടിട്ട് ഷോക്കാവാണ്. ഇതെന്താണ് അതേപോലെ തന്നെ താഴെ വീണല്ലോ. നായകനും ഇപ്പോഴാണ് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നത്. ആക്ടറിനെയും അവൾ ഇങ്ങനെയാണ് കൊന്നിരിക്കുന്നത്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തത് ആരാണെന്ന് അറിയോ? റോസിയാണ്. അവളോട് കാണിച്ച ക്രൂരതയ്ക്ക് പ്രതികാരം വീട്ടിയതാണ് അവള്. അപ്പോഴാണ് പ്രേതമുണ്ടെന്ന കാര്യമെല്ലാം നായകൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവൻ വെള്ളത്തിനുള്ളിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നായിക വന്ന് അവനെ മാത്രം രക്ഷിക്കുന്നു. നായകനും അവളെ തന്നെ നോക്കിയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നായകൻ എങ്ങനെയെല്ലാമോ ജീവൻ രക്ഷപ്പെടുത്തിയിട്ട് അവന്റെ സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നു. അവിടേക്ക് അദ്ദേഹത്തിന്റെ മേലധികാരി വന്നിട്ട് നീ കുറച്ചു ദിവസം എന്തായാലും റെസ്റ്റ് എടുക്കണം, നീ എന്തോ കൺഫ്യൂഷനിലാണുള്ളത്. അപ്പൊ നായകൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് റോസി എന്ന് പറയുന്ന ആത്മാവാണെന്ന്. പക്ഷേ മേലധികാരി പറയുന്നത് അങ്ങനെയൊന്നുമില്ല, നീ ഉറങ്ങിയിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങളായിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം പറയുന്നത്. ഗജർവാളിന്റെ ഇമേജ് ഡാമേജ് ആയി എന്ന് പറഞ്ഞ് അയാൾ തന്നെ സൂസൈഡ് അറ്റംപ്റ്റ് നടത്തിയതായിരിക്കാം, അത് തന്നെയായിരിക്കും ഇത്. ഇങ്ങനെയാണ് ഈ ഒരു കേസ് അവസാനിപ്പിച്ചത്. ഇതിനെല്ലാം കാരണക്കാരൻ സാക്ഷിയാണ്. ആ പെൺകുട്ടിയെ കൊന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവരിൽ നിന്നും കാശ് തട്ടിപ്പറിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ അവന്മാര് മൂന്ന് പേരും ചേർന്ന് കൊന്നു എന്ന കാര്യമെല്ലാം പുറത്തു വരുന്നു. പ്രേതമൊന്നുമല്ല അവരെ കൊന്നു കളഞ്ഞത്, മനുഷ്യന്മാര് തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു കേസെല്ലാം അവസാനിപ്പിക്കുകയാണ്. നായകനെ കൊണ്ട് റെസ്റ്റ് എടുക്കാനും പറഞ്ഞു വിടുന്നു അവര്. ഇപ്പോഴാണ് നായകനും ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്, നായകൻ എപ്പോഴും റോസിയോട് സംസാരിക്കില്ലേ, ആ സമയത്തെല്ലാം കൂടെയുള്ള പോലീസുകാര് ഒരു മാതിരിയായിരിക്കും നായകനെ നോക്കുക. എന്താന്ന് വെച്ചാൽ റോസിയോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ തനിച്ചാണ് സംസാരിച്ചത്. അവരെല്ലാം നായകനെ നോക്കിക്കളഞ്ഞത് ഇയാളെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് എന്ന രീതിയിലാണ്. നായകന് ആകെ ഒരു സ്റ്റേജിൽ കൺഫ്യൂഷൻ ആയി പോവുകയാണ്. ഇതിനി പ്രേതമാണോ ചെയ്തത്, അല്ല മനുഷ്യന്മാര് തന്നെയാണോ എന്നെല്ലാം പറഞ്ഞ് അവൻ ആകെ കൺഫ്യൂഷൻ അടിക്കുന്നു. അങ്ങനെ നായകനാണെങ്കിൽ കടൽക്കാരൻ ഓർത്ത് പോയിരിക്കുന്നു. അപ്പൊ റോസി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇത് തന്റെ സ്ഥലമാണ് എന്നെല്ലാം. ആ ഒരു കാര്യം നായകൻ ആലോചിക്കുന്നു. അങ്ങനെ നായകൻ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തോണ്ടിയെല്ലാം നോക്കുമ്പോൾ അവിടെ റോസിനെ മറവ് ചെയ്തിരിക്കുന്നു. അതൊരു അസ്ഥികൂടമായിരുന്നു, അതിന്റെ വിരലിൽ ഒരു മോതിരമുണ്ട്. ആ മോതിരമായിരുന്നു റോസി കയ്യിൽ അണിഞ്ഞിരുന്നത്. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം മനസ്സിലാക്കിയിട്ട് ആത്മാവ് വന്ന് തന്നെ ഹെൽപ്പ് ചെയ്തതാണ് എന്ന് നായകൻ ചിന്തിക്കുന്നു. അങ്ങനെ നായകൻ ആ ഒരു അസ്ഥിയെല്ലാം എടുത്തുകൊണ്ട് പോയി അതിനെ ദഹിപ്പിക്കുന്നു. അങ്ങനെ നായകൻ നായകന്റെ ഭാര്യ മകനോട് സംസാരിക്കുമെന്നെല്ലാം പറഞ്ഞില്ലേ, ആ കാര്യമെല്ലാം ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഡ്രോയറിൽ ഒരു ലെറ്റർ കാണുന്നത്. അച്ഛന് വേണ്ടി ഈ ലെറ്റർ എന്നാണ് അതിലുള്ളത്. അങ്ങനെ അത് വായിക്കുമ്പോൾ തന്റെ മകനാണ് അച്ഛന് വേണ്ടിയിട്ട് അത് എഴുതിയതെന്ന് മനസ്സിലാക്കുകയാണ്. അച്ഛൻ എന്നോട് ഒരിക്കലും കഷ്ടപ്പെടരുത്, അത് എന്റെ ഫോൾട്ടാണ്, ഞാൻ അറിയാതെ പോയിട്ട് അങ്ങനെ പെട്ട് മരിച്ചു പോയതാണ്. അമ്മയുടെ കൂടെ അച്ഛൻ നല്ലൊരു ജീവിതം തന്നെ ജീവിക്കണം എന്നായിരുന്നു അതിൽ എഴുതി വെച്ചത്. അത് കണ്ട് ഇവന് ഒരുപാട് ആശ്വാസം തോന്നുകയാണ്, സമാധാനം തോന്നുകയാണ്. നായകൻ ഇപ്പോഴാണ് ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നത്. അവിടേക്ക് നായകന്റെ വൈഫും വരുന്നു. ഭാര്യയുടെ മുന്നിൽ അവൻ പൊട്ടിക്കരയുന്നു. അവന് ഉള്ളിലുണ്ടായിരുന്ന ഭാരമെല്ലാം തന്നെ കുറയുന്നു. നായകനിപ്പോ നായകന്റെ കേസ് എല്ലാം തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. മകന്റെ ആ ഒരു ഓർമ്മകളിൽ നിന്നെല്ലാം പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഗായ്സ്, ഈ ഒരു മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രണ്ട്സ്.